നമസ്കാരം സ്ത്രീ ശാക്തീകരണം പ്രസംഗത്തിലും ലേഖനത്തിലും മാത്രം ഒതുക്കാനുള്ളതല്ല ശബരിമലയിലെ ആചാരങ്ങളെ വെല്ലുവിളിച്ച് കുറച്ച് ആക്ടിവിസ്റ്റുകളെ ഒളിച്ചു കടത്തിയപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടോ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം വനിതാ മതിലെന്ന പേരിൽ കുറച്ച് സ്ത്രീകളെ കൊണ്ടുവന്ന് ജനങ്ങളുടെ പൊതുപണം നശിപ്പിച്ച് നടു റോഡിൽ വെയിലത്ത് നിർത്തുന്ന ഭ്രാന്തൻ ചെയ്തികളുടെ പേരല്ല സ്ത്രീ ശാക്തീകരണം നാടുനീള സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് സെമിനാറുകൾ നടത്തി നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുന്നവർക്കൊരു മാതൃക തീർക്കുകയാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കാനുള്ള ചരിത്രപരമായ നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് മോദി സർക്കാർ രണ്ടായിരത്തി ആറിലെ ചൈൽഡ് മാരേജ് ആക്റ്റിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്റ്റിലും ഭേദഗതി വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ രാജ്യത്തെ വനിതകൾക്ക് വിദ്യാഭ്യാസത്തിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വനിതകളുടെ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനുമുള്ള അവസരം ലഭിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതിനു ശേഷം സ്ത്രീ ശാക്തീകരണത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് മോദി സർക്കാർ കൊണ്ടുവന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇതിനൊരു തുടക്കം മാത്രമായിരുന്നു വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രസവാവധി മൂന്ന് മാസത്തിൽ നിന്ന് ആറുമാസമായി ഉയർത്തിയ ചരിത്രപരമായ തീരുമാനം തൊഴിലിടങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വനിതകളുടെ എണ്ണം കുറച്ചു ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ഡയറക്ടർ ബോർഡുകളിൽ സ്ത്രീകൾക്ക് സംവരണം നിശ്ചയിച്ചു പതിറ്റാണ്ടുകളായി ഭാരതത്തിലെ മുസ്ലിം വനിതകൾക്ക് ഭീഷണിയായി നിലനിന്നിരുന്ന മുത്തലാഖ് എന്ന പ്രാകൃത ആചാരം നിരോധിച്ച തീരുമാനത്തെ ഈ രാജ്യം കയ്യടികളോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചപ്പോൾ രാജ്യത്ത് മറ്റൊരു ചരിത്രം പിറന്നു ഇതിലേറ്റവും ഒടുവിലെത്തേതാണ് വിവാഹപ്രായം ഏകീകരിക്കൽ രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് യുവതികൾ ഇതിനെ സ്വാഗതം ചെയ്യുമെന്നുറപ്പാണ് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് മോദി രാജ്യത്തോട് വിവാഹപ്രായം ഏകീകരിക്കുന്നത് സംബന്ധിച്ച വാഗ്ദാനം നൽകിയത് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏകീകരിക്കുന്നത് സംബന്ധിച്ച വാഗ്ദാനം നൽകിയത് ശ്രീമതി ജയാ ജെയ്റ്റ്ലി അധ്യക്ഷയായ സമിതി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി നടത്തിയ ആശയവിനിമയങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ നിയമ നിർമ്മാണത്തിനിറങ്ങുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സമിതിയുടെ കണ്ടെത്തൽ ചില മതഭ്രാന്തന്മാർ എതിർപ്പുമായി വന്നേക്കാം അതിനെ പിന്തുണയ്ക്കാൻ നവോത്ഥാനം പറയുന്ന കമ്മികളും ഒപ്പം കൂടിയേക്കാം മുത്തലാഖ് വിഷയത്തിൽ ഈ വനിതാ മതിലുകാരുടെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണല്ലോ വെബ്ഡെസ്ക്